മക്കളെ, എന്തിയമ്മേ ഉണ്ണിയെ കാണുന്നില്ല? ഉണ്ണീശ്വതേ പുൽക്കൂട്ടില്? അതെന്താ എനിക്ക് മാത്രം ഉണ്ണിയെ കാണാൻ പറ്റാത്തത്? എനിക്ക് മാത്രമാണോ ഉണ്ണിയെ കാണാൻ പറ്റാത്തത്? എനിക്ക് വിശന്നു, നിങ്ങൾ ആഹാരം തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗാവസ്ഥയിലും കാരാഗൃഹത്തിലുമായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. ചേച്ചി, ആരാ? ഞാനാ. ഇപ്പൊ വരാട്ടാ. ചേച്ചി കുറച്ച് കാശ് കടം തരോ. കാശാ? ക്രിസ്മസ് അല്ലേ ചേച്ചി, കയ്യില് തീരെ കാശില്ല. ആള് പോയതിനു ശേഷം ഭയങ്കര ബുദ്ധിമുട്ടാ. അപ്പോ ആനിയെ, ഇവിടെ നല്ല ചെലവന്നെയാ. ക്രിസ്മസ് ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ക്രിസ്മസ് ആഘോഷിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. നേരത്തെ വന്നോളോട്ടാ. ആനി ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആനി പൊക്കോ, അതാ നല്ലത്. ചേച്ചി ഒരു 10 ഡ്രസ് സ്പോൺസർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റേ പള്ളിയുടെ അവിടുത്തെ കാര്യത്തിൽ നമുക്ക് ഏകദേശം പ്രോബ്ലം സോൾവ് ആയി. മെഡിസിനും സ്പോൺസർ ചെയ്യാൻ കുറെ പേര് വന്നിട്ടുണ്ട്. അതെ ടെസ്റ്റ് ചേച്ചി, ഞങ്ങൾ വീട്ടിൽ അന്വേഷിച്ചിരുന്നു. അപ്പൊ ലിയ വന്ന് ഇവിടെ ഉണ്ടല്ലോ. ആ എന്താ പിള്ളേരെ? അത് നമ്മുടെ പള്ളിയിലെ മതബോധനത്തിന്റെ വക. മനസ്സിലായി. ഈ കാര്യം പറഞ്ഞ് ഇത് എത്രാമത്തെ ആളാന്നറിയോ ഇവിടെ വരണേ? എനിക്കിതിലൊന്നും വലിയ താല്പര്യമില്ല. മക്കൾ പൊക്കോ. അങ്ങനെ പറയല്ലേ. ഇല്ല, എനിക്കിതിൽ താല്പര്യമില്ല. മക്കൾ പൊക്കോ. ഹലോ ആനി, നീ നാളെ ഇങ്ങോട്ട് വാ, നമുക്ക് ഈ ക്രിസ്മസ് ആഘോഷിക്കാം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ ഏറ്റവും വലിയ ഈ സഹോദരന്മാരിൽ ഒരുവിന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്.